നമസ്കാരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് അപ്പോൾ ഇന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പോണത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം വിശ്വാസമുള്ള ആളുകൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് സ്പെസിഫിക് ആയിട്ട് ലിറ്റഡ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഷെയർസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ ഓണർഷിപ്പാണ് അത് സ്മോൾ സ്മോൾ പോർഷൻസ് ആയിട്ട് ആക്കിയിട്ടുണ്ടാവും അത് മാർക്കറ്റിൽ ആ ഷെയറിന് എത്രയാണോ വില അതനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ടർമിൽ പോയിട്ട് എപ്പോഴാണെങ്കിലും വാങ്ങാനും വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്രൊവൈഡർ ലിക്വിഡിറ്റി ഉണ്ടെന്നുള്ള ഒരു കേസാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റിയുടെയും ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുടെയും ഷെയർസ് വാങ്ങാനായിട്ട് പറ്റും അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയും ഇനി അടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട്സിൻ്റെ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം ഇനി അതല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിചയത്തിലുള്ള ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പറയണത് അപ്പോൾ ഇത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബ്രോക്കറുടെ അടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡോക്യൂമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും അത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം പേപ്പർ ഫോമിലായിരിക്കും ഇപ്പോൾ അതെല്ലാവരും ഇലക്ട്രോണിക് ആയിട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഷെയർ സൂക്ഷിച്ചു വെക്കാനുള്ളൊരു ലോക്കറാണ് ഡിമാറ്റ് അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിമാറ്റ് അക്കൗണ്ടും വേണം പിന്നെ അതേമാതിരി എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിൽ വാങ്ങാനും വിൽക്കാനും ഒരു ട്രേഡിംഗ് അക്കൗണ്ടും വേണം ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലിസ്റ്റ് ഷെയർസ് വാങ്ങാനും വിൽക്കാനായിട്ട് പറ്റും ഇതിന് വേണ്ട നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് വെച്ചാൽ നമുക്കൊരു നമ്മുടെ ഒരു പാൻ കാർഡ് ആധാർ കാർഡ് ബേസിക്കലി നമ്മുടെ ഇൻകം നമ്മുടെ ഐ ഡി പ്രൂഫ് നമ്മുടെ അഡ്രസ് പ്രൂഫ് പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് വൈറ്റ് മണി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബാങ്കിൽ കൂടെ ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം ചെക്ക് ബുക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇനി എൻ ആർ ഐസിനാണെന്നുണ്ടെങ്കിൽ എൻ ആർ ഐ അക്കൗണ്ടിൽ തന്നെ ഒരു പി ഐ എസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടും വേണം അപ്പോൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് ഓരോ ബാങ്കിനും നമുക്ക് അത് അവൈലബിളാണ് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ബ്രോക്കറുടെ അടുത്തുള്ള ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ ആർ ഐ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാനായിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻ്റുകൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിമാറ്റിൽ കൂടെ തന്നെ നമുക്കിപ്പോൾ ഗോൾഡിൽ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് മസ്റ്റാണ് അപ്പോൾ ഷെയർ വാങ്ങണ പോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗോൾഡ് ഇ ടി എഫും നമുക്ക് വാങ്ങാനുള്ള ഇ ടി എഫ്സും വാങ്ങാനുള്ള ഒരു റൈറ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളതൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എങ്ങനത്തെ ഷെയറാണ് എന്നുള്ളതാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഇന്ത്യയിലത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരം കമ്പനികളുണ്ട് കാരണം ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക് സ്പെസിഫിക് ലോസ് ലോസൊന്നുമില്ല നമുക്ക് കടം വാങ്ങിയാലും ബിസിനസ് കിടത്താം പക്ഷേ ഇസ്ലാമിക് സ്പെസിഫിക് ലോസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഒരിക്കലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല സ്പെക്കുലേഷൻ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ എല്ലാ കമ്പനിയിലും നടക്കും അപ്പോൾ അത് ഇല്ലാത്ത കമ്പനികൾ നമ്മൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിനുള്ള കാര്യം അപ്പോൾ ഇതിനുള്ളൊരു പ്രോസസ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ പ്രോസസ്സ് പ്രോസസ്സുണ്ട് കാരണം ഇപ്പോൾ നാഷണൽ ആയാലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും അവർ ഇത്തരം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവർ ഏർപ്പെടുത്തിയിട്ടാണ് ഒരു ഒരു കൺസൾട്ടിങ് ഫേമാണ് താസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ഇൻവെസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഇപ്പോൾ തക്കുവ തക്കുവ അഡ്വൈസറി ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ് എന്നാണ് അവർ ഉള്ളൊരു അവരൊരു സ്ഥാപനത്തിൻ്റെ പേര് അതിൽ ഒരു ബോർഡുണ്ട് മൂന്ന് പേരടങ്ങുന്ന ബോർഡുണ്ട് അവരെല്ലാവരും ഇസ്ലാമിക് സ്കോളേഴ്സാണ് അവർ ഒരാൾ കാനഡയിൽ കാനഡ് യു കെ എന്ന് ഒരാൾ ഇന്ത്യ നിന്നുള്ള മുഫ്തീസാണ് അവർക്ക് ഉള്ള ഒരു പഠനങ്ങളിൽ നിന്നുള്ള ഇതനുസരിച്ച് അവർ ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബിസിനസ് അവർ നോക്കും ബിസിനസ്സിൽ അവർ ബാങ്കിങ് ടൈപ്പ് ബിസിനസ് പാടില്ല ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് വന്നു ബാങ്കിങ് എൻ ബി എഫ് സീസ് ഇൻഷുറൻസ് കമ്പനികൾ സ്റ്റോക്ക് ബ്രോക്കിങ് ഇതിലൊന്നിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഇനി അടുത്ത കാര്യം വെച്ചാൽ ടൊബാക്കോ ആൽക്കഹോള് എൻ്റർടൈൻമെൻറ്റ് ഈ ഒക്കെ ഉള്ളത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ നെറ്റ് കോട്ടിക്സ് ഉള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ഈ പറഞ്ഞിട്ടുള്ള എന്ത് ഈ ഇതിൽ പോർക്ക് നോൺ ഹലാലായിട്ടുള്ള പോർക്ക് പരമായിട്ടുള്ള ഫുഡ് വിളമ്പുന്ന റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസ് ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ സ്പെക്കുലേഷൻ റിലേറ്റഡ് കാര്യങ്ങളുള്ള ബിസിനസ്സിലൊന്നും നമ്മൾ ഏർപ്പെടാനായിട്ട് പാടില്ല അപ്പോൾ ഇത്തരം ബിസിനസ്സുകൾ അവർ ഫിൽറ്റർ ഔട്ട് ചെയ്യും ബാക്കിയുള്ള ബിസിനസ്സിലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽസും അവർ നോക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ഡെറ്റ് ഒരിക്കലും നമ്മൾ ഉള്ള ബിസിനസ്സിൽ ഇത്ര ഒരു ട്രെഷ് ഹോൾഡ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡെറ്റിൻ്റെ ഒരു അനുവാദം നോക്കണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനത്തിനേക്കാളും കൂടാൻ പാടില്ലൊക്കെ ടോട്ടൽ അസറ്റിൻ്റെ അത്തരം കമ്പനികൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇരുപത്തഞ്ച് ശതമാനത്തി കുറവ് ഡെറ്റുള്ള കമ്പനികളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇനി ടോട്ടൽ ഇൻട്രസ്റ്റ് ഏണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിന മൂന്ന് ശതമാനത്തേക്കാളും കുറവായിരിക്കണം പിന്നെ ക്യാഷ് ബാലൻസ് വെക്കണതിനെ പറ്റിയിട്ട് ഒരു ഡ്രഷ് ഹോൾഡ് പറഞ്ഞു തൊണ്ണൂറ് ശതമാനത്തേക്കുള്ള ടോട്ടൽ അസെറ്റിൻ്റെ ക്യാഷ് ബാലൻസ് വെക്കാൻ പാടില്ല ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും പിന്നെ റിസീവബിൾസുമായിട്ട് വെക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ട് ഈ ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യണ കമ്പനികളിലെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാലും നമ്മൾ ഇത്തിരിയെങ്കിലും കോമ്പണൻറ്റ് ഇൻട്രസ്റ്റ് വരെ വരവുള്ളൂ ആ ഇൻട്രസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പ്യൂരിഫൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഇൻകം ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾക്ക് എത്രയാണോ ഈ ശതമാനം വരുന്ന ഇൻട്രസ്റ്റ് കോമ്പണൻറ്റ് ഉള്ളത് അത് എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് റിട്ടേണിൽ നിന്ന് എന്തെങ്കിലും സോഷ്യൽ റിലേറ്റഡ് ആക്ടിവിറ്റികൾക്ക് ദാനം കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഷെറിയ സാറ്റിസ്ഫൈ ആവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഏർപ്പെട്ടേക്കണമെന്നാണ് ഇതിന് നമ്മൾ ഈ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് പക്ഷേ ഇത്തരം പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാലും നിങ്ങൾ ഓരോ കമ്പനികളിലും പഠനം നടത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഇൻട്രസ്റ്റ് കോമ്പോണൻറ്റ് ഉണ്ടോ എന്നുള്ളത് അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണേല് തെറ്റില്ല അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തം ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനെ പറ്റിയിട്ടാണ് മറ്റുള്ള സ്റ്റാർട്ടപ്പും അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസിനെ പറ്റിയൊന്നും പറയുന്നില്ല അതിലും നമ്മൾ സ്റ്റഡി എടുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഷെറിയ മോഡൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഇന്ത്യയാണ് ശരിക്കും ഞാനിപ്പോഴത്തെ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിരുന്നത് ആ കോൺഫറൻസിൽ ഇതിനെ ഇതിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ അതിൽ മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഷെറിയ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഉള്ളത് ആയിരത്തി മുന്നൂറോളം കമ്പനികൾ ഷെറിയ പ്രിൻസിപ്പിൾസ് ഫുൾഫിൽ ചെയ്യുന്ന കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഇത്തരം ഇസ്ലാമിക് കൺട്രീസിൽ പോലും ഇത്ര അധികം ലിസ്റ്റഡ് കമ്പനികൾ ചെറിയ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതൊരു ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റില്ല അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇന്ത്യയിൽ ഇത്തരം കമ്പനികളെ നമുക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് വരുന്ന മുസ്ലിം സഹോദരങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ ഇന്ത്യയിലത്തെ ഒരു കേസ് പറയാനുണ്ടെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് കോടിയോളം മുസ്ലിംസ് ഇന്ത്യയിലുണ്ട് പക്ഷേ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണവർ ശരിക്കും പറഞ്ഞാൽ ഒരു പതിനായിരത്തി താഴെ എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ എനിക്ക് കറക്റ്റിന് എമൗണ്ട് നമ്പേഴ്സ് അറിയില്ല പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു ഒത്തിരി മുസ്ലിംസ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും അത് കാരണം അവർക്ക് സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ അറിയുന്നതിൻ്റെ പേരിൽ അവർ അവർ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷേ ഈ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണം അവർ ചെറിയ മോഡൽ മനസ്സിലാക്കിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണവർ പതിനായിരത്തി താഴേയുള്ളൂ അപ്പോൾ അത് ഒരു വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങളും ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇത്തരം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഫോർവേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾ ചെറിയ പ്രിൻസിപ്പൾ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് ഐ എം ഫോളോയിങ് ഷെറിയ പ്രിൻസിപ്പിളിൽ എന്ന് നിങ്ങൾ കമൻറ്റിൽ ഇടുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എത്ര പേര് ചെറിയ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട് അതൊരു ഒരു എനിക്കൊരു ഇൻഫർമേഷൻ തന്നെ പ്ലീസ് അതൊന്ന് ഇട്ടേക്കണം അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ടൈമിൽ ടൈമിലൊരു കാര്യമുണ്ട് ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ ടാക്സ് ലൈബിലിറ്റി എന്നുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ഇൻടർഡേയിൽ ചെയ്യാൻ പാടില്ല ഡെലിവറി എടുത്തിട്ട് നമ്മൾ ചെയ്യണം പിന്നെ അറ്റ്ലീസ്റ്റ് ഇതൊരു നമ്മളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഞാൻ ആ ഷെയർ വാങ്ങണമെന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം വാങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു കൊല്ലത്തിനുള്ളിലാണ് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് എടുക്കുന്നത് അതിൻ്റെ പതിനഞ്ച് ശതമാനം ടാക്സ് ആയിട്ട് കൊടുക്കണം ലാഭത്തിൻ്റെ പതിനഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്നത് അതിന് ഫസ്റ്റ് ഒരു ലക്ഷത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ബാക്കി ഒരു ലക്ഷം പ്രോഫിറ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പ്രോഫിറ്റിന് പത്ത് ശതമാനം നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ലയബിളാണ് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ ടാക്സിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ഇതിൽ വരുന്നത് ഇനി ഷെയർ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ബ്രോക്കറേജും കാര്യങ്ങളെന്ന് വെച്ചാൽ ഓരോ ബ്രോക്കേഴ്സിനും ബ്രോക്കറേജ് വരികയും അത് ഓരോ ബ്രോക്കേഴ്സിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അവർ ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിമാറ്റിനും ഒരു ആനുവൽ മെയിൻ്റനൻസ് ഫീസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പോൾ നിങ്ങൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏർപ്പെടുന്ന ടൈമിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് കൊല്ലമെങ്കിലും കണ്ടിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് അടുത്ത കൊല്ലം എനിക്ക് വേണ്ട കാശാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് കൊല്ലത്തിന് മുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനെന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും ഗുണകരമായിരിക്കും പിന്നെ ഒരു ഗോൾ ബേസ്ഡാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഗോളിൻ്റെ അവസാനം വരെ നിൽക്കാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലം മുന്നേ അല്ലെങ്കിൽ രണ്ട് കൊല്ലം മുന്നേ പ്ലാൻ ചെയ്തിട്ട് പതുക്കെ പതുക്കെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മൾക്ക് ഈ പണം ഇൻട്രസ്റ്റ് ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മളതൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം അതിൻ്റെ എക്സിറ്റ് നമ്മൾ മനസ്സിലാക്കാനുണ്ടാവില്ല അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് അത് പഠിക്കാൻ സമയമില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പേർട്ടൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു അഡ്വൈസറെ ഇത്തരം പ്രിൻസിപ്പൾസ് മനസ്സിലാക്കുന്ന അഡ്വൈസറെ ഹെൽപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ പോയി ചെയ്യും ചിലപ്പോൾ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു നഷ്ടം വരാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതെല്ലാവരും ചെയ്യാനായിട്ട് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് റിസ്ക് ബാധകമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അത് കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ചായിരിക്കും നമുക്ക് വരുന്ന റിട്ടേണും കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടാവുന്ന രണ്ടേ രണ്ട് രീതിയിലുള്ള ഗ്രോത്താണ് ഒന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ വരുന്ന ഗ്രോത്ത് പിന്നെ രണ്ട് വരുന്നത് നമ്മളെ ഡിവിഡൻ്റ് കിട്ടുന്നത് ഓരോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിവിഡൻ്റ് കിട്ടും അതിൽ നിന്നും വരുന്ന ഇൻകം നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ആണ് അതേപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷനും നേരത്തെ പറഞ്ഞ പോലെ പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനവും ടാക്സ് കൊടുക്കാൻ ലൈബിളാണ് അതേപോലെ ഡിവിഡിന് നമ്മൾ എത്രയെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇൻകത്തി കൂടെ കൂട്ടി നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ലൈബിളാണ് ഇതാണ് ശരിക്കും പറഞ്ഞാലൊരു ഷെറിയ പോയിൻ്റ് ഓഫ് വ്യൂല് ഷെയറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഇനി പലർക്കും ചോദിച്ചു ഞാനിനി ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഓട്ടോ മൊബൈൽ കമ്പനികളിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ എഫ് എം സി ജി കമ്പനികളിൽ ഇതിലെല്ലാത്തിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓരോ കമ്പനികളും നോക്ക് ഇൻഫോസിസ് തുടങ്ങി വിപ്രോ തുടങ്ങിയിട്ട് എൽ ആൻഡി തുടങ്ങിയിട്ട് ഈ എല്ലാ കമ്പനികളും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റികളാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് പഠനങ്ങൾ തുടരുക ഇതുമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും പറ്റട്ടെന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരം പ്രിൻസിപ്പിൾസ് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ എത്തിക്കാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു സോ മച്ച്